എൻ്റെ മൈക്കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തത്തുവിനെ കണ്ട എന്നും തത്തു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പ്ലേസസിലാണ് പാല് കൊടുക്കുന്നത്. ഇന്ന് കണ്ട മുറ്റത്ത് വഴിയിൽ കൊണ്ടുവന്ന് പാൽ കൊടുക്കുന്നത്. തത്തു ഇന്ന് വിജിലൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മുറ്റത്താകുമ്പോൾ ഇനി വേറെ വല്ല പൂച്ചയോ കാക്കയോ എല്ലാം വന്ന സേഫ് ഗാർഡ് ചെയ്യണ്ടേ. ഇതിപ്പം കണ്ടോ പഴയതുപോലെ സിംബയല്ലേ നടുക്കത്തെ കുട്ടി. അപ്പോൾ സിംബ നടുക്ക് കിടക്കുന്നു. ആദ്യം കിടക്കുന്നത് കുഞ്ഞി, രണ്ട് ദിവസത്തിന് ശേഷം ജനിച്ച കുഞ്ഞി, മെയ് 2nd ഈ സാറിൻ്റെ ബർത്ത്ഡേ. മറ്റവർ രണ്ടും 30 April. ഭയങ്കര അതിശയ ജനനമായിപ്പോയി കുഞ്ഞിയുടേത്. ഇത് ഇത് പൊന്നി, കുഞ്ചും പൊന്നനുമായിരുന്നു. നമ്മുടെ കൊച്ചി ഇങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട് കേട്ടോ കൊച്ചു. അവൻ സ്വല്പം ഇങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട്. ഞാനവൻ കൈ കൊടുത്തവൻ എൻ്റെ കയ്യിൽ കളിക്കുകയായിരുന്നു. ഇന്ന് തത്ത് കണ്ടോ കാത് വെച്ചിരിക്കുന്നുണ്ടോ, ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അപോ എന്തോ ശബ്ദങ്ങൾ കേട്ടാലേ ഉള്ളൂ, ഭയങ്കര വിജിലൻ്റാവും. അതിനാണ് എൻ്റെ മക്കൾ മൂന്ന് പേര് പാല് കുടിച്ചാൽ ഒരു പാലിനെ വെളിയിൽ വെച്ചിരിക്കുന്ന അവളുടെ പാലൊക്കെ കുടിച്ചിട്ട് ഇതാ കണ്ട. ഭയങ്കര കാറ്റ് വന്നു, നല്ലൊരു കാറ്റ് വന്നു കേട്ടോ. അപ്പം പൊന്നി പതുക്കെ കാറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പൊന്നി എണീറ്റ് കണ്ട അങ്ങോട്ട് കണ്ട കൊച്ച ഓടിയതാണ്. അപ്പം എല്ലാവരും ഭയങ്കര വിജിലൻ്റായി. അതണ്ടേ പൊന്നി നടക്കുന്നു. ഞാൻ കാണിച്ച പാലിനെ അവളുടെ ആ ബ്രസ്റ്റിനെ കയറി കുടിക്കുകയാണ്. അത് ആരും കുടിച്ച് മതിയാക്കിയതായിരുന്നു. ഇപ്പോൾ അവൾക്ക് കിട്ടി. ഈ കൂട്ടത്തിൽ സിംബയാണ് വലിയ മര്യാദക്കാരൻ കേട്ടോ. വിളിച്ചാൽ മതി അപ്പം വരും. ഇത് രണ്ടും പെണ്ണുങ്ങളല്ലേ, ഇത്തിരി മര്യാദ കുറവാണ് കേട്ടോ. വിളിച്ചാലൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നന്ന മര്യാദക്കാരാകും കേട്ടോ. രണ്ടുപേർക്ക് നല്ല സോഫ്റ്റാണ് അവരെ തൊടാൻ. പക്ഷേ സിംബ അങ്ങനെ സോഫ്റ്റ് അല്ല. ഇത് കൊച്ചിനെ പോലെയാണ് രണ്ടുപേരും. കൊച്ചും ഇതുപോലെ സോഫ്റ്റുകാരാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ്റെ നല്ല ചായയുള്ളവരാണ് രണ്ടുപേരും. പിന്നെ തത്തുട്ടി എന്താണ് ഓ കണ്ണടച്ച്, എന്നാലും ചെവിയുണ്ടോ കൂർപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. കൊച്ചി ഇവിടെ എല്ലാം നടന്ന് നോക്കുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ. കൊച്ചിനെ കാണിക്കാൻ പറ്റില്ല. കൊച്ചി കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. നല്ല സുഖമായിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പൊന്നിക്കുട്ടി. പൊന്നി പൊന്നിയാണ് ഏറ്റവും കാണാൻ സുന്ദരി കേട്ടോ ഈ കൂട്ടത്തിൽ. ഈ മൂന്ന് പേരിൽ പൊന്നി ഭയങ്കര സുന്ദരിയാണ്. കുഞ്ഞിയും സുന്ദരി തന്നെ, എന്നാലും പൊന്നിയാണ് സുന്ദരി എന്ന് ഇന്നലെ ഒരു അടുത്ത വീട്ടിലെ പെങ്കൊച്ച് വന്നപ്പോൾ പറഞ്ഞ് കുഞ്ഞി പൊന്നിയാണ് സുന്ദരി തന്നെ. എങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടല്ലേ. ഇന്ന് ഞങ്ങളുടെ ഒരു ഞങ്ങൾ നാല് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു ഒലിവ് റെസ്റ്റോറൻറ്റിൽ വെച്ച് ജവഹർനാറിൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ വലുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും സംസാരിക്കുന്നതിലായിരുന്നു താല്പര്യം. പിന്നെ ഞാൻ അതിനെ ഡിസ്റ്റർബ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ എടുക്കാനൊന്നും അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ എടുത്തു എന്ന് മാത്രം. അവർ വരുന്നതിന് മുമ്പ് ആദ്യം ഞാനാണ് ഒലിവ് റെസ്റ്റോറൻറ്റിൽ എത്തിയത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫ്രണ്ടും അത് അങ്ങനെയുള്ളതൊക്കെ എടുക്കാൻ പറ്റി. ഇവരാണ് ആദ്യം വന്നിരുന്നെങ്കിൽ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ പിന്നെ ഒരു വഴക്കാളിയാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു പങ്ക്ച്വൽ ആയിരിക്കണം. നമ്മൾ ഒരു ടൈം പറഞ്ഞാൽ പങ്ക്ച്വൽ ആയിരിക്കണം. നമ്മൾ 11 o'clock എന്ന് പറഞ്ഞു. ഞാൻ 11 o'clock ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ആരെയും കണ്ടില്ല. വിളിച്ചപ്പം ഓരോരുത്തർ വീട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് നമുക്ക് ദേഷ്യം വരില്ല. ദേഷ്യമൊന്നുമല്ല, അങ്ങനെയല്ല. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു വലിയ ഘടകമാക്കി മാറ്റണം. പണ്ടെനിക്ക് ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നല്ലോ. പണ്ടെനിക്ക് ജോലി കിട്ടാൻ വേണ്ടി ഒരു ടെസ്റ്റ് എഴുതിയപ്പം അതിനകത്ത് പങ്ക്ച്വാലിറ്റിയെ പറ്റി ഒരു കുറച്ചൊരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പങ്ക്ച്വാലിറ്റിയെ പറ്റി എനിക്ക് പങ്ക്ച്വാലിറ്റി, ഞാൻ അന്നും പങ്ക്ച്വലാണ് ഇന്നും പങ്ക്ച്വലാണ് എല്ലാ കാര്യത്തിനും. അത് ഇതുവരെ തെറ്റ് വന്നിട്ടില്ല. എൻ്റെ കാര്യത്തിന് ഞാനൊരു മിനിറ്റ് അങ്ങനെ താമസിച്ചിട്ടില്ല. താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ദേഷ്യം വരും. അങ്ങനെയൊരു സ്വഭാവമാണ് എനിക്ക് കേട്ടത്. അത് ചിലപ്പം ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ അടുത്ത ഇപ്പം ഞങ്ങൾ രാവിലെ അല്ലേ, ഇത്രയും ഞങ്ങൾ 2-3 മീറ്റിംഗ് കഴിഞ്ഞിപ്പം. പിന്നെ നമ്മൾക്ക് ഒരു അലുമിനി ഉണ്ട്. അത് January 26 ആലപ്പിൽ വെച്ചാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ നാല് പേര് ഇവിടെ ഉണ്ടല്ലോ. 2-3 ബോയ്സും ഉണ്ട് ഫ്രണ്ട്സ് നമ്മളുടെ കൂടെ പഠിച്ചവർ. പക്ഷെ നമ്മൾ അവരെ കൂട്ടിയില്ല. നമ്മൾ മാത്രം 4 പെണ്ണുങ്ങൾ മാത്രം മതി എന്നുള്ള തീരുമാനത്തിലാണ് ഇവിടെ പോകുന്നത്. പിന്നെ ഞങ്ങൾ അടുത്ത മീറ്റിംഗ് സെപ്റ്റംബറിലേക്ക് വെച്ചിരിക്കുകയാണ്. ഡേറ്റ് ഒരു ഫ്രണ്ട് അറിയിക്കാമെന്ന് വെച്ച് അവളാണ് അതിൻ്റെ കോർഡിനേറ്റർ. അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ.
ഞാൻ പറഞ്ഞു എനിക്കെപ്പോഴും സമയം, പറഞ്ഞാൽ മതി, പറയുന്ന സമയം പക്ഷേ വരണം, ഇനി ഉച്ചയ്ക്ക് ശേഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 2 മണിക്ക്. ഞാൻ രണ്ട് മണിയെന്ന് പറഞ്ഞാൽ 2 മണിക്ക് വരണം, അപ്പോൾ 2:30 ആക്കി. അപ്പം ഇതുവരെ ഇത് നമ്മുടെ ഈ കൊടി നിർത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.